നമ്മൾ സ്കാൻ ചെയ്ത് കിട്ടുന്ന കോമ്പോസിറ്റ് വീഡിയോ സിഗ്നൽസിനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഈ വീഡിയോ സിഗ്നൽ കൊണ്ടുള്ള മോഡുലേഷൻ നടത്തുന്നത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനാണ്. അപ്പോൾ കാരിയർ ഫ്രീക്വൻസി സെൻട്രൽ ഫ്രീക്വൻസിയിൽ നിന്നുള്ള വേരിയേഷൻ 5 MHz ആണ് വേരിയേഷൻ വരുന്നത്. 5 MHz. അപ്പോൾ 5 MHz വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് 5 MHz നമുക്ക് ഫിൽറ്റർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മളതിനെ 0.5 അറ്റനേഷൻ സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു സൈഡ് ബാൻഡിൽ 5.5 MHz വരും. അത് അപ്പർ സൈഡ് ബാൻഡിൽ, ദെൻ ലോവർ സൈഡ് ബാൻഡിലും വരും നമുക്ക് 5.5. അപ്പോൾ മൊത്തം വരുന്നത് 11 MHz വരും. അതിനകത്ത് നമ്മൾ സൗണ്ട് സിഗ്നലും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 12 MHz അടുത്ത് ബാൻഡ് എടുത്ത് വരുന്നുണ്ട്. 12 MHz ബാൻഡ് എടുത്ത് നമുക്ക് മൊത്തം വരും. 12 MHz ബാൻഡ് എടുത്ത് വെച്ച് നമ്മുടെ ഫ്രീക്വൻസി ഇതിൽ നിന്ന് ചാനൽ വിടുത്ത് ഭയങ്കര ഹൈ ആയിപ്പോവും. അപ്പോൾ നമുക്ക് കുറച്ച് ചാനലിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് അപ്പർ സൈഡ് ബാൻഡ് മാത്രം എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ് ട്രാൻസ്മിഷൻ. വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ് ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ അപ്പർ സൈഡ് ബാൻഡ് ഫുള്ളും ലോവർ സൈഡ് ബാൻഡിൻ്റെ ഒരു പോർഷനും എടുത്ത് ട്രാൻസ്മിഷൻ നടത്തുന്നതാണ് വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ് ട്രാൻസ്മിഷൻ. വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ് ട്രാൻസ്മിഷൻ, അപ്പോൾ അതിൻ്റെ സിഗ്നൽ സ്പെക്ട്രമാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സെൻട്രൽ ഫ്രീക്വൻസി എഫ് സി. ഇവിടെ നിന്ന് 5.5 MHz, 5 MHz പ്ലസ് 0.5 അറ്റനേഷൻ സ്ലോപ്പ്, 5.5 MHz നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. 5.5 MHz, 5.5 MHz കഴിഞ്ഞ ശേഷം 0.25 നമ്മൾ സൗണ്ട് കാരിയർ എഫ് എം സിഗ്നലിന് നമ്മളവിടെ ആഡ് ചെയ്യുന്നു. 100 ± 100 kHz ആണ് അവിടെ വേരിയേഷൻ വരിക. ദെൻ ലോവർ സൈഡ് ബാൻഡിൽ നിന്ന് 0.75 നമ്മൾ ആദ്യം എടുക്കുന്നു. 0.75 ലോവർ സൈഡ് ബാൻഡ് എടുക്കും. 0.5 MHz നമ്മൾ അറ്റനേഷൻ സ്ലോപ്പും പ്രൊവൈഡ് ചെയ്യുമ്പോൾ മൊത്തം 1.25 MHz. അപ്പോൾ ടോട്ടൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 5.5 MHz പ്ലസ് 1.25 പ്ലസ് 0.25. ഇത് നമുക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 7 MHz. 7 MHz ആണ് നമ്മുടെ ചാനൽ ബാൻഡ് വിഡ്ത്ത് വരുന്നത്. ടോട്ടൽ സിഗ്നൽ ബാൻഡ് വിഡ്ത്ത് വരുന്നത് 7 MHz. അപ്പോൾ ഈ സിഗ്നൽ സ്പെക്ട്രം വെച്ചിട്ട് നമ്മൾ ഒരു ചാനൽ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക. 61 MHz തുടങ്ങി 68 MHz, 61 MHz തുടങ്ങി 68 MHz വരെ ഉള്ളതിൽ നമ്മളതിൻ്റെ കാൽക്കുലേഷൻ ടെക്സ്റ്റിൽ കിടക്കുന്നുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ 61 നിന്ന് 1.25 MHz നമ്മൾ ആഡ് ചെയ്യുന്നു. 61 പ്ലസ് 1.25, അപ്പോൾ നമുക്ക് കിട്ടും 62.25 MHz. ഇതായിരിക്കും നമ്മുടെ ആ ചാനലിൻ്റെ സെൻട്രൽ ഫ്രീക്വൻസി. 61 MHz തുടങ്ങി 68 MHz വരെയുള്ള ചാനലിൻ്റെ സെൻട്രൽ ഫ്രീക്വൻസി പിക്ചർ കാരിയർ ഫ്രീക്വൻസി നിന്ന് 62.25 MHz ആയിരിക്കും. ഈ 62.25 MHz കൂടി 5.5 MHz നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 67.75 MHz. 67.75 MHz ആയിരിക്കും നമ്മുടെ സൗണ്ട് സിഗ്നൽ കാരിയർ ഫ്രീക്വൻസി തുടങ്ങുക. അവിടെ നിന്ന് 0.25 കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 68 MHz ബാൻഡ് വിഡ്ത്ത് തീരും. അപ്പോൾ ഈ സൗണ്ട് കാരിയർ ഫ്രീക്വൻസിയും സൗണ്ടിൻ്റെ കാരിയർ ഫ്രീക്വൻസിയും പിക്ചറിൻ്റെ കാരിയർ ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 67.75 − 62.25, ദാറ്റ് ഈസ് 5.5 MHz വ്യത്യാസമുണ്ട്. അതായിരിക്കും നമ്മുടെ ഇൻ്റർ കാരിയർ ഫ്രീക്വൻസി. 5.5 MHz ആയിരിക്കും ഇൻ്റർ കാരിയർ ഫ്രീക്വൻസി. ഇതായിരിക്കും നമ്മുടെ ടി വിയുടെ അകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് 5.5 MHz. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ട്രാൻസ്മിഷൻ്റെ, വെസ്റ്റീജിയസ് സൈഡ് ബാൻഡ് ട്രാൻസ്മിഷൻ്റെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഈ സിഗ്നൽ സ്പെക്ട്രം വരയ്ക്കണം.
അതിൻ്റെ പോർഷൻസ് അടയാളപ്പെടുത്തണം. ടോട്ടൽ ബാൻഡ് എടുത്ത് 7 MHz. ഇവിടെ നിങ്ങൾക്ക് തിരിയുന്നില്ലെങ്കിൽ 7 MHz, 7 MHz ടോട്ടൽ ബാൻഡ് എടുത്ത് വരുന്നത്. അപ്പർ സൈഡ് ബാൻഡ് എടുക്കുന്നത് 5.5, 0.25 നമ്മൾ എടുക്കുന്നത് സൗണ്ട് ട്രാൻസ്മിഷന് വേണ്ടി. ലോവർ സൈഡ് ബാൻഡിൽ നിന്ന് 1.25. ഇത്രയും പോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒഴിവാക്കുന്നു, അവിടുന്ന് ഇല്ലാതാക്കി കളഞ്ഞു. അപ്പോൾ നമുക്ക് എന്തോരം സേവ്, 7 MHz, 11, 12 MHz എടുക്കുന്ന ഏതാണ്ട് 5 MHz നമുക്ക് ഒരു ചാനലിൽ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സ്പെക്ട്രം വരിക, അതിൻ്റെ സിഗ്നൽസ് അടയാളപ്പെടുത്തുക, എന്നിട്ട് അസൈൻമെൻ്റ് ആയിട്ട് വയ്ക്കുക. ഓക്കെ.